Hello, Namaskaram. Shibu Fish and Food Blog like a Sagodam. Upon in the Yaningal Kamina, the Ripikam Bona and the Chanyan, and the part of the Colton and Chedic Literature Air Compressor and Kurchana, Chiambona, the Hailed Accio, 308 and the Paranor Air Compressor Anna. Upon the individual radio unboxing again the Param, upon the Mike in the Sameta in a box and the Canon Dava. Other upon the Nea, the settings and any other than a Satyam, and the Nekurushikana, but other power to pick in the Nekan and Nekurushikan Ningalkanyana, Paranirambona. Apo Ningal Candy channel is to my subscription Maraka, other upon the Turtle Bell button enabled Chiga, other Chida Matra, Ningalka, very videos and a notification at Lebicolo. Pinna like Ega, Sherry, other upon the Ningal Villa, Refrangle, Convex, comment. Some quotes Amangala than Namkapua, Pamka and Depot. ഞാൻ എന്റെ പടുത ക്ലോക്ക് നിങ്ങൾക്ക് ഓൾറെഡി കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള എയർ കംപ്രസ്സറെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പോൾ എന്റെ പടുത ക്ലോക്ക് നോക്കുകയാണെങ്കിൽ വാട്ടർ കാബേജ് ഉണ്ട് പിന്നെ അതിന്റെ ഇടയിൽ നോക്കുക നിങ്ങൾക്ക് കാണാൻ പറ്റും അത് കുറച്ച് അസോളയാണ് ട്ടോ ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ഇട്ട് കൊടുത്തതാണ് അപ്പോൾ അത് കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബാലൻസ് ആയി വെച്ചിട്ടുണ്ട് ഓക്കേ അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് വാട്ടർ കാബേജ് ഫിൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് കുറച്ച് എടുത്ത് കളയണം കാരണം ഒരിക്കലും വാട്ടർ കാബേജ് നമുക്ക് വേണം പക്ഷേ ഫിൽ ആകാൻ പറ്റില്ല അതും അധികമായ അമൃതം വിഷം എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ കൂടുതലായി കഴിഞ്ഞാൽ അതും പ്രശ്നം തന്നെയാണ് ഓക്കേ അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പോൾ ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ ഇവിടെ എയർ കംപ്രസ്സർ ആണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഹേലിയുടെ അക്കോ 308 എന്ന് പറയുന്ന ഒരു എയർ കംപ്രസ്സർ ആണ് കണ്ടോ അക്കോ 308 എന്ന് പറയുന്ന ഹേലിയുടെ കമ്പനി അപ്പോൾ ഹേലിയുടെ തന്നെ പലതരത്തിലുള്ള മോഡൽസ് വരുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾക്ക് എയർ കംപ്രസ്സർ ഉണ്ട് അവരുടെ തന്നെ എയറേറ്റർ ഉണ്ട് കേട്ടോ അപ്പോൾ എയറേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ വലിയ പോണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ എയറേറ്റർ യൂസ് ചെയ്യാം അത് കുറേ മെഗാവാട്ട്സ് ഒക്കെ ഉണ്ട് അപ്പോൾ 25000 30 35000 ലിറ്റർ അങ്ങനെ കൂടുതൽ ഉള്ള ലിറ്റർ ബേസ് ഒക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള വലിയ പോണ്ടിലേക്ക് നമുക്ക് ഉപയോഗിക്കുന്നത് എയർ കംപ്രസ്സർ എയറേറ്റർ ആയിരിക്കും സോറി എയർ കംപ്രസ്സർ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനുള്ള ചെറിയ പോണ്ടിലൊക്കെ ഉപയോഗിക്കുന്ന എയർ കംപ്രസ്സർ ആയിരിക്കും അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞ ഹേലിയുടെ ആക്കോ 308 എന്ന് പറഞ്ഞ എയർ കംപ്രസ്സറാണ് അപ്പോൾ ഞാനിവിടെ ഒരു സ്വിച്ച് ബോർഡ് കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ സ്വിച്ച് ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ പോകുന്നുണ്ട് ഇതാണ് നമ്മുടെ മോട്ടർ കുഞ്ഞു മോട്ടറാണ് പിന്നെ വന്നിരിക്കുന്ന അതിൽ ചെറിയൊരു കണക്ടർ ചെറുതുണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു ട്യൂബ് കൊടുത്തിട്ടുണ്ട് ആ ട്യൂബ് വെള്ളത്തിലോട്ട് പോയിട്ടുണ്ട് പിന്നെ വന്നിരിക്കുന്ന ഒരു എയറോക്സ് ട്യൂബ് ഉണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് എടുത്ത് കാണിച്ചു തരാം അത് ഉള്ളിൽ ആ എയറോക്സ് ട്യൂബിനനുസരിച്ചാണ് ഇവിടെ എയർ പോയിട്ട് ബബിൾസ് എയറോക്സ് ട്യൂബിലൂടെയാണ് വരുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ആദ്യം ഞാൻ അതിൽ പിന്നെ അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഈ ബോക്സിൽ എന്തൊക്കെ കിട്ടും എന്നതിനെക്കുറിച്ച് ഞാൻ പറയാം അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ആ ബോക്സ് ഓപ്പൺ ആക്കി വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പക്ഷേ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഏതൊക്കെ എന്തൊക്കെയാണ് അതിലുള്ളത് എന്ന് ഞാൻ ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഒക്കെയാണ് നോക്കാം ഞാൻ പറഞ്ഞോടൊപ്പം തന്നെ അതിനോടൊപ്പം കിട്ടുന്ന ഇതുപോലെ ഈ അതായത് ഹേലിയുടെ അക്കോ 308 എന്ന് പറയുന്ന ഒരു മോട്ടറുണ്ട് പിന്നെ വന്നിട്ട് ഇതിൽ നോക്കുന്ന സമയത്ത് നമുക്കിത് കണ്ടോ ഇങ്ങനെ ഒരു ഈ കണക്ടറാണുള്ളത് കേട്ടോ ഈ നമ്മൾ ഈ ട്യൂബ് കണക്ട് ചെയ്യാനുള്ള ചെറിയൊരു കണക്ടർ നമുക്ക് കിട്ടും ഓക്കെ ഇങ്ങനെ ഒരു ചെറിയൊരു കുഞ്ഞ് കണക്ടർ കിട്ടും പിന്നെ കിട്ടുന്നത് ഇത് ഞാൻ അത് വാട്ടർ ട്യൂബാണ് കേട്ടോ ഇത് ഇത് ഇതിനോടൊപ്പം കിട്ടിയതൊരു ബ്രൈഡഡ് ട്യൂബാണ് ഒരു ചെറിയ നീളത്തിൽ അപ്പം നമ്മളത് ഞാൻ നോക്കിയ സമയത്ത് കിട്ടിയില്ല അപ്പോൾ അതിന് വേണമെങ്കിൽ നമ്മൾ വാട്ടർ ട്യൂബ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതിന് പകരം വാട്ടർ ട്യൂബ് ഉപയോഗിക്കാം അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് അതിനോടൊപ്പം കിട്ടുന്നൊരു സംഭവമാണ് അങ്ങനെ ഒരു സ്പ്ലിറ്റർ കിട്ടും അപ്പോൾ സ്പ്ലിറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5, 6 ഇതുണ്ട് ഇപ്പോൾ ഈ 6 എണ്ണം ഉണ്ട് അപ്പോൾ നമ്മൾ ഓരോ എയർ കംപ്രസ്സർ ഇപ്പോൾ നമ്മൾ വലിയ കുറച്ച് വേറൊരു മോഡൽ വാങ്ങിക്കുകയാണ് അതിൽ കുറച്ച് കൂടുതലായിരിക്കും ഉണ്ടാകും ഇതിൽ 6 ഇതുണ്ട് അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ചെയ്യുന്ന അത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ കണക്ടർ ഇതിലിങ്ങനെ നമ്മളിങ്ങനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ചെയ്തിട്ട് നമ്മുടെ ഈ ബ്രൈഡ് ട്യൂബ് ഉണ്ടല്ലോ ആ ബ്രൈഡ് ട്യൂബ് നമ്മൾ വാങ്ങിക്കുക വാങ്ങിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു സാമ്പിളായിരിക്കും അതിലൊക്കെ ഉണ്ടാവുക അപ്പോൾ അത് നമ്മൾ ആ ബ്രൈഡ് ട്യൂബിൽ കണക്ട് ചെയ്തിട്ട് ആ സ്പ്ലിറ്റർ ഇതിലേക്ക് കണക്ട് ചെയ്ത് ഈ സ്പ്ലിറ്ററിൽ നിന്ന് സ്റ്റോൺസ് ഇടാനാണ് ഓക്കെ അപ്പോൾ സ്റ്റോൺസ് നമ്മൾ അതിനെക്കാട്ടും നല്ലത് ഞാനിവിടെ എടുത്തിരിക്കുന്ന എയറോക്സി ട്യൂബാണ് കേട്ടോ അപ്പോൾ അതാണ് കുറച്ചുകൂടി നല്ലത് അപ്പോൾ ഇനി അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ളത് അതായത് നമ്മുടെ മോട്ടർ ഉണ്ടാവും ഇങ്ങനെ ഒരു ചെറിയ കണക്ടർ ഉണ്ടാവും പിന്നെ വന്നിരിക്കുന്ന ഇതൊരു സ്പ്ലിറ്റർ പിന്നെ ഒരു ബ്രൈഡ് ട്യൂബിൻ്റെ ഒരു ചെറിയൊരു സാമ്പിൾ ഇത്രയാണ് ആ ബോക്സിൽ ഉണ്ടാവുക ഓക്കെ നമ്മുടെ ഈ ഹെയിൽ ആക്യു 308 എന്ന് പറയുന്ന ഈ എയർ കംപ്രസ്സർ കൂടി ഉണ്ടാകുക ഇനി നമുക്ക് അതിൻ്റെ സെറ്റിങ്സ് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യിപ്പിക്കുക അതിൻ്റെ സെറ്റിങ്സ് എങ്ങനെയാണ് നോക്കാം അപ്പോൾ ആദ്യം ഞാനിവിടെ മോട്ടർ ഇങ്ങനെ വെച്ചു അതിൽ നിന്ന് നമ്മൾ ഞാൻ പറഞ്ഞത് ഒരു കണക്ടർ ഉണ്ടല്ലോ ഞാൻ കണക്ട് ചെയ്തതുപോലെ ഇങ്ങനെ കണക്ട് ചെയ്തു പിന്നെ ഞാൻ പറഞ്ഞതോടൊപ്പം തന്നെ നമ്മൾ ബ്രൈഡ് ട്യൂബ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ചെയ്യാവുന്നൊരു സംഭവമാണ് ഈ വാട്ടർ ട്യൂബാണ് ഇവിടെ വാട്ടർ ട്യൂബ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യുകയാണ് ഓക്കെ നമ്മളൊന്ന് ടൈറ്റ് ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് കൊടുത്തു ഓക്കെ അത് കൊടുത്തു അപ്പോൾ നമ്മൾ കണക്ട് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്പ്ലിറ്റേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ ഇവിടെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു എയറോക്സി ട്യൂബ് ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇതാണ് എയറോക്സി ട്യൂബ് ഈ ബ്ലാക്കിൽ കാണുന്ന ഇതാണ് എയറോക്സി ട്യൂബ് എന്ന് പറയുന്നത് ഇത് നമുക്ക് കറക്റ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഞാനിവിടെ കുടത്തിൽ വയ്ക്കാൻ കാരണം എന്ന് പറയുമ്പോൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഈ എയറോക്സി ട്യൂബ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ ട്യൂബിലൂടെ എയർ വന്നിട്ട്
നമ്മുടെ എയർ ഓക്സിറ്റ്യൂബിലേക്ക് കണക്ട് ആവുന്ന സമയത്ത് അവിടെ ബബിൾസ് വരും ഇയർ ഓക്സിറ്റ്യൂബിൽ. നിങ്ങൾക്ക് കാണാൻ പറ്റും എയർ ഓക്സിറ്റ്യൂബിൽ ചെറിയ ചെറിയ ഒരു ഇത് കാണാൻ പറ്റും, അതൊക്കെ ഫുൾ ബബിൾസ്, കുറച്ച് ചെറിയ കുഞ്ഞു കുഞ്ഞു ഹോൾസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം അതിലൂടെയാണ് ബബിൾസ് വരുന്നത്, ബബിൾസ് വന്നിട്ടാണ് വെള്ളത്തിലെ ബബിൾസ് വരുന്നത്. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ ഇങ്ങനെ എയറോക്സ് ട്യൂബിലാണ് നമ്മൾ ചെയ്യുന്നത്, ഒരിക്കലും സ്റ്റോൺ ഇട്ടിട്ടല്ല ചെയ്യുന്നത്, അതിനും കണ്ടെന്നാൽ എയറോക്സ് ട്യൂബാണ്. അപ്പോൾ ഇതാണ് എയറോക്സ് ട്യൂബ്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞോടൊപ്പം തന്നെ ആദ്യം മോട്ടർ വെച്ചു, ഈ ചെറിയൊരു അതിനോടൊപ്പം കിട്ടുന്ന ചെറിയൊരു കണക്ടർ അതിൽ കണക്ട് ചെയ്തു ഈ ചെറിയത്. പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞോടൊപ്പം തന്നെ ബ്രൈഡ് ട്യൂബ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരു വാട്ടർ ട്യൂബ് വാങ്ങിക്കുക, അത് നമ്മുടെ സെൻറ്റർ പൊസിഷൻ ആയിരിക്കും, നമ്മുടെ പോണ്ടിൻ്റെ സെൻറ്റർ പൊസിഷനുള്ള രീതിയിലായിരിക്കും. അപ്പോൾ അതിൻ്റെ നീളം നമുക്ക് അതിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ വാട്ടർ ട്യൂബ് വെച്ച് അതിൽ കണക്ട് ചെയ്തിട്ട് അത് നേരെ പോകുന്ന എയറോക്സ് ട്യൂബിലേക്കാണ്. ഈ എയറോക്സ് ട്യൂബിൽ നോക്കുന്ന സമയത്ത് ഇവിടെ ടി കണക്ഷൻ ഉണ്ട് കേട്ടോ, അത് റെഡ് കാണാൻ പറ്റും, അത് ടി കണക്ഷനാണ്. അപ്പോൾ ഈ വാട്ടർ ട്യൂബും അതോടൊപ്പം തന്നെ ഈ എയറോക്സ് ട്യൂബും തമ്മിൽ രണ്ടും കൂടി കണക്ട് ചെയ്യുന്ന ഒരു ടി കണക്ഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്യുക, അതായത് ഈ രണ്ട് എയറോക്സ് ട്യൂബിൽ ഈ ഒരു ഭാഗം ആ ഒരു ഭാഗം ഈ ഭാഗം ആ ഭാഗം തമ്മിൽ കണക്ട് ചെയ്യുന്ന സമയം നല്ല ടൈറ്റ് ചെയ്യുക. പിന്നെ ഈ ടി കണക്ഷൻ്റെ വേറെ ഭാഗം നമ്മുടെ വാട്ടർ ട്യൂബിലേക്ക് അത് കണക്ട് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ എയറോക്സ് ട്യൂബ് എന്തിനു കുടത്തിൽ വെച്ചിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, എയറോക്സ് ട്യൂബ് ഒരിക്കലും വെള്ളത്തിനടിയിൽ നമ്മളിരിക്കലും സെൻറ്ററിലായിരിക്കണം വെക്കേണ്ടത്. പിന്നെ വെള്ളത്തിനടിയിലായിട്ട് ഇരിക്കരുത് ഒരിക്കലും, വേണ്ട വെള്ളത്തിൻ്റെ ഒരു 1.5-2 ലെവൽ മുകളിലായിരിക്കണം ഇരിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കുടം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ കുടത്തിൽ ഇങ്ങനെ വെക്കുമ്പോൾ സമയത്ത് ശ്രദ്ധിക്കേണ്ട, എയറോക്സ് ട്യൂബ് കണക്ട് ചെയ്തിട്ട് കുടത്തിൽ വെക്കുമ്പോൾ ഒരിക്കലും കുടത്തിൻ്റെ ഉള്ളിലൂടെ പോകാൻ പറ്റരുത്, ഇങ്ങനെ ഇങ്ങനെ ഇവിടെ നിൽക്കണം, ഇങ്ങനെ കണ്ടോ നിൽക്കുന്നുണ്ടോ കുടത്തിൽ കറക്റ്റായിട്ട് ബാലൻസ് നിൽക്കുന്നില്ലേ, ആ രീതിയിൽ നിൽക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ഈ കുടം താഴെ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ഇത് കണ്ടോ, ഈ 1 അടി അല്ലെങ്കിൽ ഈ 1.5 അടി മുകളിലേക്കായിരിക്കും എയറോക്സ് ട്യൂബിൽ നിൽക്കുന്നത്, അല്ലാതെ ഒരിക്കലും എയറോക്സ് ട്യൂബ് താഴെ മുട്ടരുത്. അപ്പോൾ വെള്ളത്തിൽ ഈ വാട്ടർ ലെവലിൽ നിന്ന് 1 അടി അല്ലെങ്കിൽ 1.5 അടി മുകളിലേക്ക് നിൽക്കണം. അതിനാണ് നമ്മൾ ഈ കുടം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ കുടം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് എയറോക്സ് ട്യൂബ് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചു, ഒരു കയറൊക്കെ കണ്ടോ, കയറൊക്കെ നമുക്ക് ഇട്ടിട്ട് സെറ്റ് ചെയ്യണം, അത് ശരിയാക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ കുടം നിൽക്കാനായിട്ട് ഞാനിവിടെ എടുത്ത് ഉള്ളിലേക്ക് കുറച്ച് മെറ്റൽസ്, ഇവിടെ ഞാൻ മെറ്റൽസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, മെറ്റൽസ് അതിൻ്റെ ഉള്ളിലേക്ക് ഇടാം. നമുക്ക് കുറച്ച് മെറ്റൽസ് ഇട്ടു കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ മെറ്റൽസ് ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് കുറച്ച് ഇട്ടിട്ടുള്ളൂ, അത് വലിയ മെറ്റൽസ് ആണ്, ബേബി മെറ്റൽസ് അല്ല കണ്ടോ, ഇങ്ങനെ വലിയ മെറ്റൽസ്. കാരണം ആ മെറ്റൽസ് ഇട്ട് കഴിഞ്ഞാൽ എന്തിനാ ഇടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഇട്ടാലും നമുക്ക് ആ എന്താണ് നമ്മുടെ കുടം അതിലേക്ക് സെൻറ്റർ പൊസിഷൻ കറക്റ്റ് ഇങ്ങനെ വെള്ളത്തിലോട്ട് ഇരിക്കുകയുള്ളൂ, വെള്ളമുള്ളിലോട്ട് നിറയുന്ന സമയത്ത്. അപ്പോൾ കുറച്ച് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ കുടം നമ്മൾ എന്ത് ചെയ്യുക, എടുത്തിട്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എയറോക്സ് ട്യൂബ് നല്ല രീതിയിൽ ടൈറ്റ് ആയി കെട്ടുക. ഓക്കെ, കുടത്തിൻ്റെ എല്ലാ സൈഡിലേക്കും നമ്മൾ നല്ല രീതിയിൽ വലിച്ച് കെട്ടുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കണം, കറക്റ്റായിട്ട് ഈ ലെവലിൽ ഇരിക്കണം കേട്ടോ. ഒരിക്കലും ഒരു സൈഡ് ചരിയോ അല്ലെങ്കിൽ ഒരു സൈഡ് പൊങ്ങോ ഒന്നും ചെയ്യരുത്. അങ്ങനെ ആകുന്ന സമയത്ത് ആ സൈഡ് മാത്രമായിരിക്കും ബബിൾസ് വരിക, അപ്പോൾ അത് പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെ കറക്റ്റ് റൗണ്ട് ബേസിലിരിക്കും, എന്നാൽ എല്ലാ ഭാഗത്തേക്കും ബബിൾസ് വരുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പോണ്ടിൻ്റെ സെൻറ്റർ പൊസിഷൻ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക, ഒരിക്കലും സൈഡിലൊന്നും വെക്കരുത്. അപ്പോൾ സെൻറ്ററിൽ വെക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കും അവിടെ എയറേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാം, ഇത് ഉള്ളിലോട്ട് ഇറക്കി വെക്കാൻ പോവുകയാണ്. ഇറക്കി വെച്ചിട്ട് നമുക്കിനി എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് എങ്ങനെ നടക്കുന്നത് നമുക്ക് നോക്കാം, എങ്ങനെയാണ് ബബിൾസ് വരുന്നത്, ബബിൾസ് വരുന്നുണ്ടോ എന്നല്ല നമുക്ക് നോക്കാം. ഞാനിവിടെ എയറോക്സ് ട്യൂബ് കുടവുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇവിടെ സെൻറ്ററിൽ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സെൻറ്ററിലാണ് ഇറക്കി വയ്ക്കാൻ ശ്രമിക്കുക. ഇവിടെ നിങ്ങൾക്ക് കുടം കാണുന്നുണ്ടോന്ന് അറിയില്ല, റെഡ് കളറായിട്ട് ചെറുതായിട്ട് കാണാം. അപ്പോൾ ഇറക്കി വെച്ചിട്ടുണ്ട്, ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം എന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്ന ഇവിടെ സ്വിച്ച് ഇടാൻ പോവുകയാണ്. ഓക്കെ, സ്വിച്ച് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അവിടെ മോട്ടോർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ആ മോട്ടറിൽ നിന്ന് എയർ വന്നിട്ട് നമ്മുടെ ഈ വാട്ടർ ട്യൂബിലൂടെ കണക്ട് ചെയ്തിട്ട് നമ്മുടെ എയറോക്സ് ട്യൂബിലേക്കാണ് പോകുന്നത്. അപ്പോൾ എയറോക്സ് ട്യൂബ് നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടോ ബബിൾസ് വരുന്നുണ്ടല്ലേ. അപ്പോൾ എയറോക്സ് ട്യൂബ് കണ്ടല്ലോ, എല്ലാ ഭാഗത്തു നിന്നും ബബിൾസ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് കറക്റ്റ് ചോയ്സ് ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, എയറോക്സ് ട്യൂബ് ഒരു സൈഡ് പൊക്കി വെക്കുകയാണെങ്കിൽ ആ സൈഡ് മാത്രമായിരിക്കും ബബിൾസ് വരുന്നത്. അപ്പോൾ ഇത് എല്ലാ സൈഡിലേക്കും വരണമെങ്കിൽ നമ്മളെല്ലാം കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ വെക്കണം, കറക്റ്റ് എല്ലാവിടെയും ബാലൻസ് ചെയ്ത് വെക്കണം എയറോക്സ് ട്യൂബ്. അപ്പോൾ എന്നാൽ മാത്രം ഇങ്ങനെ ബബിൾസ് വരുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഹെയിലഡ് ആക്കോ 308 എന്ന് പറയുന്ന എയർ കംപ്രസർ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ എയറോക്സ് ട്യൂബ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു മോട്ടറാണ് എയറോക്സ് ട്യൂബ് ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുടം വെക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ വാട്ടർ ലെവലിൽ നിന്ന് എപ്പോഴും എയറോക്സ് ട്യൂബ് നിൽക്കേണ്ട അല്ലെങ്കിൽ ബബിൾസ് വരേണ്ടത് വാട്ടർ ലെവലിൽ നിന്ന് 1.5 അടി അല്ലെങ്കിൽ 1 അടി മുകളിലേക്കായിരിക്കും. അതിനാണ് നമ്മൾ അവിടെ ബാലൻസ് ചെയ്യാനാണ് ഇവിടെ കുടം വെച്ചിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ എയർ കംപ്രസർ സക്സസ് ആയിട്ടുണ്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളറിയാം എയർ കംപ്രസർ അല്ലെങ്കിൽ എയറേഷൻ എന്തിനാണ് പടുതാക്കളത്തിൽ അല്ലെങ്കിൽ നമ്മൾ കുളത്തിൽ വെക്കുന്നത് വെച്ചാൽ ഓക്സിജൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഞാനിവിടെ സെറ്റ് ചെയ്യുമ്പോൾ ഈ കംപ്രസർ അല്ലെങ്കിൽ എയറേഷൻ വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, രാത്രിയാണ് ഏറ്റവും കൂടുതൽ മീനുകൾക്ക് ഏറ്റവും കൂടുതൽ ഓക്സിജൻ ആവശ്യം രാത്രിയാണ്. അപ്പോൾ ഫുൾ ടൈം രാത്രി ഇടും, പിന്നെ
പകൽ എന്ന് പറയുന്ന സമയത്ത് കുറച്ച് സമയം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇട്ടതിന് ശേഷം ഒരു ഒരു മണിക്കൂർ അല്ല അരമണിക്കൂർ നിർത്തിയിട്ട് വീണ്ടും അങ്ങനെ അങ്ങനെ കുറച്ച് ഗ്യാപ്പ് അനുസരിച്ചായിരിക്കും. പക്ഷേ രാത്രി ഫുൾ ടൈം കൊടുക്കണം, കാരണം രാത്രിയാണ് മീനുകൾക്ക് ഏറ്റവും കൂടുതൽ ഓക്സിജൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ നമ്മളെങ്ങനെയാണ് എയർ കംപ്രസർ നമ്മൾ സെറ്റ് ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മുടെ ചെയ്യാൻ പറ്റുന്നൊരു സംഭവം തന്നെയാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ കറക്റ്റ് റൗണ്ട് ബേസിൽ തന്നെ ആയിരിക്കണം, ഒരിക്കലും എയർ ഓക്സിജൻ മുകളിലോ ചരിഞ്ഞിട്ടോ ഒന്നും ഇരിക്കരുത്, ഒരു കറക്റ്റ് ലെവലായിരിക്കണം ഇരിക്കേണ്ട. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്, ഇതാണ് എയർ കംപ്രസറുടെ സെറ്റിങ്സ് എന്ന് പറയുന്നത്, അതിൻ്റെ പ്രവർത്തനം ഇങ്ങനെയാണ്. വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഈ മോട്ടോർ നമ്മൾ നല്ല രീതിയിൽ അടച്ചു വെക്കണം, ഒരിക്കലും വെള്ളം കയറരുത്. വെള്ളം കയറിക്കഴിഞ്ഞാൽ മോട്ടോർ കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് നേരാക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മഴയൊക്കെ മഴക്കാലമൊക്കെ മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ നമ്മൾ മെയിൻ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഞാൻ ഇവിടെ കണ്ടു സ്വിച്ച് ബോർഡൊക്കെ അവിടെ വെച്ചിരിക്കുന്നുണ്ട്, സ്വിച്ച് ബോർഡൊക്കെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് എടുത്തിരിക്കുന്നത്. ഒരു ചട്ടിയൊക്കെ കവിത്തി നല്ല രീതിയിൽ ഞാൻ കവർ ചെയ്തതാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, കവർ ചെയ്യണം കേട്ടോ, അതൊരിക്കലും വെള്ളം നനയാതിരിക്കാൻ ശ്രദ്ധിക്കുക, അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക.